ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്ന ദൈവജനത്തിൻ്റെ നടുവിൽ വീണ്ടും ഒരിക്കൽ കൂടെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനവുമായി എളിയവനെ നിർത്തിയ സ്വർഗീയ കൃപകൾക്ക് ദൈവപാദത്തിങ്കൽ സ്തുതിയും സ്തോത്രവും അർപ്പിച്ച് അയോഗ്യനും അപ്രാപ്തനുമെന്ന് ആയിരിക്കുന്ന എൻ്റെ മേൽ പകരുന്ന എല്ലാ വൻകൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധാനത്തിങ്കൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. കർത്തൃ സന്നിധാനത്തിങ്കൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നിറഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടെ വന്ദനങ്ങളെ അറിയിച്ചുകൊണ്ട് ദൈവവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പഴയ നിയമകാലത്തിൽ വടിയോടും ഉപകരണങ്ങളോടും കൂടെ ചെയ്തെടുത്ത ദൈവപ്രവൃത്തികൾ ഈ അന്ത്യകാലത്ത് ക്രിസ്തേശു മുഖാന്തരം അധരം തുറന്ന് വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഏറ്റുപറയുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടും പുത്തനുണർവ് നൽകി അമാൻ ജീവിതത്തിലേക്ക് മടക്കി വരുത്തുവാൻ കഴിയുന്നത്, മരണത്തിൻ്റെ കുഴിയിലേക്ക് ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് മനുഷ്യൻ വലിച്ചു കൊണ്ടുപോകുന്നതിനെ തിരികെ എടുത്ത് കുടുംബത്തിലേക്ക് വീട്ടിലേക്ക് മടക്കി കൊടുക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ മഹത്വമുള്ള ശക്തിയെക്കുറിച്ച് നാം ഇവിടെ ശ്രവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ പ്രശ്നങ്ങളിൽ സിമ്പതറ്റിക്കലി റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ദൈവമല്ല, പകരം എംപതൈസ് ചെയ്ത് നമ്മളോട് കൂടെ ചെങ്കടലിൽ അവരോട് കൂടെ ഇറങ്ങി നടന്നതുപോലെ, മരുഭൂമിയിൽ അവരോട് കൂടെ ഇരുന്നതുപോലെ, അഗ്നി ചൂളയിൽ അവരോട് കൂടെ നടന്നതുപോലെ, സിംഹങ്ങളുടെ ഗുഹയിൽ ഇറങ്ങി വായടച്ചതുപോലെ, പ്രതിസന്ധികളുടെ നടുവിൽ കൂടെ നിൽക്കുന്ന ദൈവത്തെ, തൊട്ടുണർത്തുന്ന ദൈവത്തെ ഇന്ന് പകൽ കേട്ടുകൊണ്ടിരുന്നു. വിശ്വാസത്തോടെ ദൃഢനിശ്ചയത്തോടെ ദൈവസന്നിധാനത്തിങ്കിലായിരിക്കാം. തുടർന്നുള്ള നിമിഷങ്ങളിലെ ദൈവവചന ധ്യാനത്തിനായി യെരമ്യാ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിലെ യഹോവയുടെ അരുളപ്പാടിലേക്ക് കടന്നു വരികയാണ്. യെരമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം, അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലൻ എന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. ദൈവത്തിൻ്റെ അരുളപ്പാടിലെ ഒരു ഭാഗം മാത്രം ഞാൻ ഇവിടെ എടുക്കുകയാണ്. അങ്ങനെ നീ പറയരുത്. ഇന്ന് പകൽക്കാലത്ത് ദൂത് അത്ര മാത്രമേ ഉള്ളൂ, നീ അങ്ങനെ പറയരുത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരുടെ വാക്കുകളിന്മേൽ ദൈവിക നിയോഗത്തെ പകർന്നിട്ട് പറയുന്നു, നീ ഇനിമേൽ അങ്ങനെ പറയരുത്, നീ അങ്ങനെ പറയരുത്, അത് ദൈവത്തിന് ഇഷ്ടമല്ല, നീ അങ്ങനെ പറയരുത്, അത് നിൻ്റെ വിടുതലിന് തടസ്സമാ, നീ അങ്ങനെ പറയരുത്, അത് നിൻ്റെ അനുഗ്രഹത്തിനെതിരാ, നീ അങ്ങനെ പറയരുത്, അതാ നിനക്ക് മുന്നേറാൻ കഴിയാത്തത്, നീ അങ്ങനെ പറയരുത്. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ, ഞാൻ ഇനിയും അങ്ങനെ പറയത്തില്ല, എങ്ങനെ പറയത്തില്ല. ഇവിടെ യെരമ്യാവിൻ്റെ അടുക്കൽ പറയുകയാണ്, നീ അങ്ങനെ പറയരുത്. എന്താണ് യെരമ്യാവിൻ്റെ അടുക്കൽ പറയുന്നത്? അതിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യെരമ്യാവ് വിളിക്കുകയാണ്, അയ്യോ യഹോവയായ കർത്താവേ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അയ്യോ യഹോവയായ കർത്താവേ, അയ്യോ യഹോവയായ കർത്താവേ, ഇല്ല യെരമ്യാവേ, അയ്യോ യഹോവയായ കർത്താവേ എന്ന് അയ്യം വിളിച്ചുകൊണ്ട് നീ എൻ്റെ അടുക്കലേക്ക് വരരുത്. പുരുഷനെ പോലെ അരമുറുക്കി നീ എൻ്റെ അടുക്കൽ കയറി വാ. എന്നിട്ട് യെരമ്യാവ് അടുത്തതായി പറയുകയാണ്, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ. സഹോദരങ്ങളെ, യെരമ്യാവ് ഇത് പറയുമ്പോൾ യെരമ്യാവിന് ഏകദേശം 17 വയസ്സുണ്ടെന്നാണ് വേദപഠിതാക്കൾ പറയുന്നത്. 17 വയസ്സുള്ള ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ ബാലനാണെന്ന്. എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം, ഇസ്രായേലിൽ ഒരു നിയമമുണ്ട്. ഇസ്രായേലിൽ ഒരു മനുഷ്യൻ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെടുകയോ യുദ്ധത്തിനായി തിരഞ്ഞെടുക്കപ്പെടുകയോ ചെയ്യണമെങ്കിൽ അവന് വയസ്സ് 20 ആയിരിക്കണം. സംഖ്യാപുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 1-ാം സംഖ്യാപുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ ഒരു ഭാഗം ഞാൻ കാണിക്കാം. നീയും അഹരോനും ഇസ്രായേലിൽ 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പുറപ്പെടുവാൻ പ്രാപ്തിയുള്ള എല്ലാവരെയും ഗണം ഗണമായി എണ്ണണം. ഇസ്രായേലിൽ ഒരുത്തനെ എണ്ണണമെങ്കിൽ അവൻ 20 വയസ്സിന് മുകളിലായിരിക്കണം. ഇസ്രായേലിൽ ഒരുവൻ പുരോഹിത ശുശ്രൂഷ ഏറ്റെടുക്കണമെങ്കിൽ അവൻ 20 വയസ്സിന് മുകളിലായിരിക്കണം. ഇസ്രായേലിൽ ഒരുവൻ പൗരത്വത്തിലേക്ക് കടക്കണമെങ്കിൽ അവൻ 20 വയസ്സിന് മുകളിലായിരിക്കണം. 20 വയസ്സ് അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക ടാർജറ്റ് ടൈമായിരിക്കുമ്പോൾ യെരമ്യാവ് പറയുകയാണ്, ഞാൻ 20 വയസ്സിലെത്തിയിട്ടില്ല. യെരമ്യാവിൻ്റെ ചരിത്രത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളിലും ലേവ്യർക്ക് വീതിച്ചു കൊടുത്തതായ ഭാഗമുണ്ട്. അങ്ങനെ ബെന്യാമീൻ്റെ ഇടയിൽ ലേവ്യന് വേണ്ടി വീതിച്ചു കൊടുത്ത ഒരു ഭാഗമായിരുന്നു അനാഥോത്ത്. ലേവ്യനായിരിക്കുന്ന
ജനിച്ചു വളർത്തപ്പെട്ട യെരമ്യാവ് ബെന്യാമീന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ ജീവിച്ചു വരുന്നവനായിരുന്നു. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, ബെന്യാമീന് നൽകപ്പെട്ട ബെന്യാമീൻ ഗോത്രത്തിന് നൽകപ്പെട്ട ഭൂപ്രകൃതിയിൽ അനാഥോത്ത് ദേശത്തിലെ ഹിൽക്കിയാവെന്ന പുരോഹിതന്റെ മകനായിരിക്കുന്ന യെരമ്യാവ്, ഹിൽക്കിയ പുരോഹിതന്റെ മകനായിരിക്കുന്ന യെരമ്യാവ്, ഹിൽക്കിയ അപ്പൻ പുരോഹിതനെങ്കിലും ഇന്ന് വരെ ദൈവാലയത്തിന്റെ അകത്ത് കയറി ഒരു ശുശ്രൂഷ ചെയ്തിട്ടില്ല. എന്താ യെരമ്യാവെ ഇതുവരെ ചെയ്യാത്തത്? യെരമ്യാവ് പറയും, എനിക്ക് പ്രായമായിട്ടില്ല. പലപ്പോഴും യെരമ്യാവ് ഹിൽക്കിയാവിന്റെ അടുക്കൽ ചോദിക്കും, അപ്പച്ച ഞാൻ ഇങ്ങടെ വന്നോട്ടെ? യെരമ്യാവ് പറയും, ഇല്ല മോനെ, ഇനി 3 വർഷം കൂടെയുണ്ട്, നീ ഒരു ബാലനാണ്, നിനക്കതിന് പ്രായമായിട്ടില്ല, നിനക്കതിന് പ്രായമായിട്ടില്ല. മാത്രമല്ല ഇവിടെ യെരമ്യാവ് പറയുന്ന ഒരു ഭാഗമുണ്ട്, എനിക്കത് അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞാൽ പൗരോഹിത്യ ചട്ടങ്ങളും പ്രമാണങ്ങളും അവനെ പരിശീലിപ്പിക്കുവാൻ തക്കവണ്ണം അവന് പ്രായമായിട്ടില്ല. ഏജ് ലിമിറ്റ് വെച്ച് അവൻ്റെ മേൽ നൽകപ്പെട്ട ലേവ്യ പൗരോഹിത്യത്തിൻ്റെ നിയമം ഏജ് ലിമിറ്റ് വെച്ച് അവൻ്റെ അടുക്കൽ നിനക്കിത് കഴിയുകയില്ല എന്ന് പറയുമ്പോൾ യെരമ്യാവ് ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, എൻ്റെ അപ്പച്ചനോട് പറഞ്ഞിട്ടുണ്ട് 20 വയസ്സാവാതെ കാര്യം നടക്കത്തില്ലെന്ന്, എൻ്റെ മതമേലാധികാരികൾ പറഞ്ഞിട്ടുണ്ട് 20 വയസ്സാകാതെ കാര്യം നടക്കത്തില്ലെന്ന്. അതുകൊണ്ട് എൻ്റെ മനസ്സിലും അകത്തട്ടിൽ കിടക്കുന്ന ഒരു ചിന്തയുണ്ട്, ഇതിന് സമയമായിട്ടില്ലെന്ന്. ഞാൻ ബാലനാണ്, ഞാൻ അപ്രാപ്തനാണ്. ദൈവം യെരമ്യാവിൻ്റെ അടുക്കൽ പറഞ്ഞോ, യെരമ്യാവ് നീ സമയത്തെക്കുറിച്ച് നീ എന്നോട് പറയണ്ട, ലോകം നിന്നോട് പറഞ്ഞേക്കും സമയമായിട്ടില്ലെന്ന്, വീട്ടുകാർ പറഞ്ഞേക്കും സമയമായിട്ടില്ലെന്ന്, നാട്ടുകാർ പറഞ്ഞേക്കും നിനക്ക് സമയമായിട്ടില്ലെന്ന്. പക്ഷേ നിന്റെ സമയം ഞാനാ കുറിക്കുന്നത്, നീ ബാലനെന്ന്. ഇനി 3 വർഷം കൂടെ കഴിഞ്ഞ് 20 വയസ്സായാലേ ആമേ 2027 എനിക്കൊരു വിടുതൽ ഉണ്ടാകത്തുള്ളെന്ന്, 2030 ഞാൻ പൊങ്ങത്തുള്ളെന്ന്, എൻ്റെ 30-ാമത്തെ വയസ്സ് വരെ എനിക്ക് കഷ്ടകാലമാ, എൻ്റെ 45-ാമത്തെ വയസ്സ് വരെ എനിക്ക് കണ്ടകശനിയാ, അത് കഴിഞ്ഞ് ഞാൻ രക്ഷപ്പെടത്തുള്ളെന്ന് ലോകം നിന്നെ നോക്കി പറഞ്ഞാൽ ഇന്ന് പകൽ പരിശുദ്ധമാവ് പറയുന്നു, നീ അതങ്ങനെ പറയരുത്, നീ അതങ്ങനെ പറയരുത്. ലേവ്യൻ്റെ നിയമം പറഞ്ഞേക്കോ, 20 ആയിട്ട് നീ പച്ച പിടിക്കത്തുള്ളെന്ന് നിന്റെ അപ്പൻ പറഞ്ഞേക്കോ, ഈ പ്രായത്തിൽ നിന്നെ ചലിപ്പിക്കാൻ കഴിയത്തില്ലെന്ന്. പക്ഷെ ദൈവം യെരമ്യാവിൻ്റെ അടുക്കൽ പറഞ്ഞു, നീ നിന്റെ പ്രായത്തെക്കുറിച്ച് സംസാരിക്കരുത്, നീ നിന്റെ പ്രായത്തെക്കുറിച്ച് സംസാരിക്കരുത്. ഇന്ന് പകൽക്കാലം നിന്റെ സമയത്തെ നിശ്ചയിക്കുന്നത് കാലമല്ല, കാലഘട്ടമല്ല, പരമ്പരാഗത രീതിയല്ല, സിസ്റ്റമല്ല, നിയമങ്ങളല്ല. നിന്റെ ടൈം നിശ്ചയിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്, ഒരു ക്രോണോളജിക്കൽ സിസ്റ്റത്തിലല്ല, ദൈവത്തിൻ്റെ കൈറോസിൽ, ദൈവത്തിൻ്റെ സ്വർഗീയ ടൈമിങ്ങിൽ. ലോകത്തിൻ്റെ കടികാരം ചലിക്കുന്നതനുസരിച്ചോ വർഷാന്തരം മാറ്റിയിടുന്ന മനോരമ കലണ്ടറിനനുസരിച്ചുമല്ല നിന്റെ ജീവിതത്തിൻ്റെ ഗതിവിധഗതങ്ങൾ ചലിക്കാൻ പോകുന്നത്. അക്കോർഡിംഗ് ടു ദ ടൈം ഓഫ് ഹെവൻസ് കിങ്ഡം, ദൈവത്തിൻ്റെ കൈറോസിൽ, ദൈവത്തിൻ്റെ കടികാരത്തിൽ നിനക്ക് വേണ്ടി സമയം ചലിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ദിവസ കലണ്ടറിൽ നിനക്ക് വേണ്ടി കുറിച്ചിട്ട ദിവസത്തിൽ ദൈവം അത് ചെയ്യുക. യെരമ്യാവിൻ്റെ അപ്പൻ ഹിൽക്കിയാവ് പറഞ്ഞു, നിനക്കതിന് പ്രായമായിട്ടില്ല. പക്ഷേ ഹിൽക്കിയാവിൻ്റെ മകൻ യെരമ്യാവിൻ്റെ അടുക്കൽ ദൈവം വന്നിട്ട് പറഞ്ഞു, നീ പറയരുത്, നീ ബാലനെന്ന് പറയരുത്, നീ ബാലനെന്ന് പറയരുത്, നിന്റെ പ്രായത്തെക്കുറിച്ച് നീ വിചാരപ്പെടണ്ട, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊള്ളാം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്ന വെളിപ്പാടിനെ ഞാൻ കൈമാറട്ടെ. സമയമായിട്ടില്ല, സമയമായിട്ടില്ല, കുറച്ചും കൂടെ കഴിയ, സമയമായിട്ടില്ല, നീ പറയരുത്. പകരം നീ പറഞ്ഞാട്ടെ, ഇതാണ് എൻ്റെ സമയം, ഞാൻ വിടുവിക്കപ്പെടാനുള്ള സമയം, ഞാൻ പ്രയോജനപ്പെടാനുള്ള സമയം, ഞാൻ ഉപയോഗിക്കപ്പെടാനുള്ള സമയം, ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കാനുള്ള സമയാ, എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി മാറ്റാനുള്ള സമയാ, ഈ കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിനപ്പുറം പുതിയതൊന്ന് ചെയ്തെടുക്കാൻ ഇതാകുന്നു എൻ്റെ സമയാ. നിന്റെ സമയം വന്നിട്ടില്ലെന്ന് ലോകം നിനക്കെതിരെ വിധി എഴുതുമ്പോൾ ഇന്ന് പകൽ പറഞ്ഞാട്ട്, ഇതാകുന്നു എൻ്റെ സമയാ. അമേ, നീ ബാലനെന്ന് പറയരുത്, പകര ഞാൻ നിന്നെ അയക്കുന്നവരുടെ അടുക്കലൊക്കെ നീ പോവുകയോ, ഞാൻ നിന്നോട് പറയുന്നതൊക്കെയോ നീ പറയുകയും വേണം. നിനക്കറിഞ്ഞുകൂടാ എന്നും നീ ബാലനാകുന്നുവെന്നും പറയരുത്. ഞാനാണ് നിന്നിൽ കൂടെ പ്രവർത്തിക്കുവാൻ പോകുന്നത്. അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ നീ പറയരുതാത്തതായ മറ്റൊരു കാര്യമുണ്ട്. യെശയ്യാ പ്രവചനം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യെശയ്യാ പ്രവചനം 8-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഈ ജനം കൂട്ടുകെട്ട് എന്ന് പറയുന്നതിനൊക്കെയോ കൂട്ടുകെട്ട് എന്ന് നിങ്ങൾ പറയരുത്, അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിച്ചു പോകുകയും അരുത്. ഇവിടെ ദൈവം പറയുകയാണ്, ഈ ജനം കൂട്ടുകെട്ടെന്നൊക്കെ പറയുന്നതിനെല്ലാം
നീയും കൂട്ടുകെട്ടെന്ന് പറയരുത്. ഈ ജനം പേടിക്കുന്നതിനെല്ലാം നീയും പേടിക്കരുത്. ഈ ജനം ഭ്രമിച്ചു പോകുന്നതിനെല്ലാം നീയും ഭ്രമിച്ചു പോകരുത്. ഞാൻ രണ്ടാശയത്തിൽ അത് പറയട്ടെ. ഒന്ന്, നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി മനുഷ്യൻ എഴുതുന്ന വിധികൾക്ക് നീ ഒതുങ്ങിക്കൊടുക്കരുത്. ഈ ജനം പറയുന്നത് പോലെ നീ പറയരുത്. ഇന്നത്തെ കാലഘട്ടത്തെ നോക്കി ഈ ജനം പറയുന്നത് പോലെ നീ പറയരുത്. ഈ ജനം പറയുന്നത് പോലെ നീ പറയരുത്. ഈ കാലഘട്ടം സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കരുത്. ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ എല്ലാവരും നോക്കി പറഞ്ഞേക്കോ ഇന്നത്തെ തലമുറകളെല്ലാം നശിച്ചു പോയി എന്ന്. പക്ഷേ നീ ഒരിക്കലും നിന്റെ തലമുറകളെ കുറിച്ച് അങ്ങനെ പറയരുത്. ഇന്നത്തെ തലമുറയെ നോക്കി എല്ലാവരും പറഞ്ഞേക്കും തലമുറയെല്ലാം പ്രണയക്കുരുക്കിലാണെന്ന്. നിന്റെ തലമുറയെ നോക്കി നീ അങ്ങനെ പറയരുത്. ഇന്നത്തെ തലമുറയെല്ലാം പിന്മാറ്റത്തിലാണെന്ന് പലരും പറഞ്ഞേക്കോ. പക്ഷെ നിന്റെ തലമുറയെ നോക്കി നീ അങ്ങനെ പറയരുത്. ഇന്നത്തെ തലമുറയെല്ലാം ലഹരിക്ക് അടിമയാണെന്ന് ഈ ജനം മുഴുവൻ പറഞ്ഞേക്കോ. പക്ഷെ നീ അങ്ങനെ പറയരുത്. ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നുവെന്ന് പറഞ്ഞ് നീ അങ്ങനെ പറയരുത്. ഈ ജനം കൂട്ടുകെട്ടെന്ന് പറയുന്നതിനൊക്കെ നീ അങ്ങനെ പറയരുത്. അതിലുപരിയായി ജീവിതത്തിൽ നിങ്ങളെ നോക്കി മനുഷ്യൻ വിധി എഴുതുമ്പോൾ നിങ്ങൾ അതിനോട് ചേർന്ന് ആ അതങ്ങനെ തന്നെ എന്ന് ആമേൻ പറഞ്ഞു പോകരുത്. മനുഷ്യൻ പറയുന്നതിന് ആമേൻ പറയരുത്. നിന്റെ ജീവിതം നോക്കി ലോകം പറഞ്ഞേക്ക ഗതികെട്ടവനാണെന്ന്. പക്ഷെ നീ ഒരിക്കലും അത് പറയരുത്. നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ നോക്കി മനുഷ്യൻ പറഞ്ഞേക്ക നീ ഒരു പരാജയമാണെന്ന്. പക്ഷെ നീ അത് പറയരുത്. നിന്റെ മക്കളെ നോക്കി പറഞ്ഞേക്ക അവൻ ഓട്ടിസ്റ്റിക്കാണ്, അവൻ ഡിസേബിൾഡ് ആണ് മനുഷ്യൻ പറഞ്ഞേക്കും. പക്ഷെ നീ അത് പറയരുത്. അമ്മേ, നിന്നെ നോക്കി പറഞ്ഞേക്ക ഇത് ദൈവത്തിന്റെ ന്യായവിധിയാണെന്ന്. പക്ഷെ നീ അത് പറയരുത്. നിന്നെ നോക്കി പറഞ്ഞേക്ക ഇത് നിന്റെ കഷ്ടകാലമാണെന്ന്. പക്ഷെ നീ അത് സമ്മതിച്ചു കൊടുക്കരുത്. നീ അത് അനുവദിക്കരുത്. നിന്നെ നോക്കി മനുഷ്യൻ എന്തു പറഞ്ഞാൽ നീ അതിനോട് ചേർന്ന് പറയരുത്. മൂന്നാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ മൂന്നാം സങ്കീർത്തനത്തിൽ ഭക്തൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. അബ്സലോമിന്റെ നടുവിൽ നിന്ന് ഓടിപ്പോകുന്ന ദാവീദ് പറയുന്ന ഭാഗങ്ങളാണ്. അതിന്റെ രണ്ടാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. ദാവീദിനെ നോക്കിയിട്ട് പറയുകയാണ്, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല. കാരണം എന്താണ്? ഒന്ന്, അവൻ ചെയ്ത പാപത്തിന്റെ ഫലമാണത്. അവൻ രഹസ്യമായി ഊരിയാവിനെ കൊന്നത് മുഖാന്തര, അവൻ രഹസ്യത്തിൽ പാപം ചെയ്തത് മുഖാന്തര ഉള്ള ശിക്ഷാവിധിയാണ്. അവനോ ദാവീദിനോട് അടുത്തു നിൽക്കുന്നവർക്കറിയാം ഇത് ദൈവത്തിന്റെ ശിക്ഷാവിധിയാണ്. സ്തോത്ര. എന്നാൽ ശൗലിന്റെ ഗ്രഹത്തിൽപ്പെട്ട ശിമയി വിളിച്ചു പറയുകയാണ്, നാളുകൾക്ക് മുമ്പ് ഗിൽബോവ പർവ്വതത്തിൽ കുന്തഞ്ചാരി നിന്ന ശൗലിനെ അമാല്യക്കൻ കുത്തിക്കൊന്ന് അവന്റെ കിരീടം എടുത്തുകൊണ്ട് ഓടുമ്പോൾ അതിന്റെ പിമ്പിൽ ദാവീദിന് വേണ്ടി രാജ്യ സിംഹാസനം റിസർവ് ചെയ്ത് വെച്ചില്ലേ? ആകയാൽ ശൗൽ ഗ്രഹത്തിന്റെ ഗിൽബോവ പർവ്വതത്തിൽ വീണൊഴുകിയ രക്തത്തിന്റെ പ്രതികാരമാണ് ദാവീദ് നിന്നോടൊന്ന്. ദാവീദിനെതിരെ ഗിൽബോവ പർവ്വതത്തിലെ ശൗലിന്റെ രക്തമാണെന്ന് ശിമയി വാദിക്കുമ്പോൾ അവന്റെ അറയിലെ രഹസ്യപാപത്തിന്റെ പരിച്ഛേദങ്ങളാണ് ഇവൻ അനുഭവിക്കുന്നത് എന്ന് ലോകം വിളിച്ചു പറയുമ്പോൾ സ്തോത്ര, ദാവീദിന്റെ അടുക്കൽ പലരും പറയുകയാണ് നീ രക്ഷപ്പെടത്തില്ല, നീ രക്ഷപ്പെടത്തില്ല. എന്നാൽ അതിനകത്തു നിന്ന് ദാവീദ് അതിന്റെ മൂന്നാം വാക്യത്തിൽ പറയുകയാണ്, ദൈവമേ എനിക്ക് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് ലോകം മുഴുവൻ എന്നെ നോക്കി പറയുമ്പോൾ ഞാൻ അതരോട് ചേർന്ന് ഞാൻ അതിനെ ഏറ്റുപറയത്തില്ല. ഞാൻ പകരം ഇപ്പുറത്തിരുന്ന് പറയുക, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയോ എന്റെ മഹത്വ എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ നീ രക്ഷപ്പെടത്തില്ലെന്ന്, ദൈവത്തിന് നിന്നോട് കരുണ തോന്നത്തില്ലെന്ന്, നിനക്കിനി ഒരു വിടുതൽ ഉണ്ടാകത്തില്ലെന്ന്, നിനക്കിനി ഒരു മുന്നേറ്റം ഉണ്ടാകത്തില്ലെന്ന്, ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് പറയുമ്പോൾ ഭക്തൻ അവിടെ പറയുകയാണ്, അവൻ എൻ്റെ പരിചയം, അവൻ എൻ്റെ മഹത്വം, അവൻ എൻ്റെ തല ഉയർത്തുന്നവനുമാണ്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. രണ്ടാം വാക്യത്തിൽ പറയുന്നത് അവന് ദൈവത്തിങ്കൽ രക്ഷയില്ലെന്ന. ഡെലിവറൻസ്, അത് ഒരു ജീവിതത്തിൻ്റെ പ്രാരംഭ ഭാഗമാണ്. ദാവീദിനെ നോക്കി പറയാം നീ രക്ഷപ്പെടത്തില്ലെന്ന്, ദൈവം നിന്നെ രക്ഷിക്കത്തില്ലെന്ന്. ദാവീദ് അതിനോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത് ഇല്ലില്ല, ദൈവം എന്നെ രക്ഷിക്കും, അങ്ങനെയല്ല പറയുന്നത്. ദൈവം എന്നെ രക്ഷിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല ദാവീദിന് വിഷയം. ദാവീദ് അതിൻ്റെ അപ്പുറത്തെ സ്റ്റേജാണ് പറയുന്നത്. നീ പത്താം ക്ലാസ് പാസ്സാകത്തില്ലെന്ന് ആമേൻ ദാവീദിനെ നോക്കി പറയുമ്പോൾ ദാവീദ് പറയുകയാണ്, ഞാൻ PhD കഴിഞ്ഞു
ഡോക്ടറേറ്റ് എടുത്ത് ഞാൻ അതിൻ്റെ അപ്പുറം കയറാൻ ദൈവം എന്നെ പ്രാപ്തനാക്കുമെന്ന്. അതല്ലേ രക്ഷ എന്ന് പറയുന്നത്? പത്താം ക്ലാസ്സാ. എന്നാൽ ദാവീദ് ഇവിടെ പറയുന്നത് പത്താം ക്ലാസ്സിൻ്റെ കാര്യമല്ല, നീ എൻ്റെ പരിചയമാണ്, നീ എൻ്റെ മഹത്വമാണ്, നീ എൻ്റെ തല ഉയർത്തുന്നവനാണ്. ഇന്ന് പകൽക്കാല ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ പ്രൈമറി ലെവലിൽ പോലും നീ രക്ഷപ്പെടത്തില്ലെന്ന് ലോകം നിന്നെ നോക്കി പറയുമ്പോൾ ഇന്ന് നീ പറഞ്ഞാട്ട് എൻ്റെ ദൈവത്താൽ ഞാനതിൻ്റെ പെർഫെക്ഷനെ കാണോ. ഈ ജനം കൂട്ടുകെട്ടെന്ന് പറയുമ്പോൾ നീ അതിനോട് ചേർന്ന് പറയരുത്, ഈ ജനം നിന്നെ നോക്കി പലതും പറയും, പക്ഷെ നീ അതിനോട് ചേർന്ന് പറയരുത്, നിന്റെ കുടുംബത്തിലൊരു ശാപമുണ്ട്, നിന്റെ കുടുംബത്തിലൊരു പ്രാക്കുണ്ട്, നിന്റെ കുടുംബത്തിലൊരു പോരാട്ടമുണ്ട്, നീ ഇന്നവനാണ്, നിനക്ക് ഗതി പിടിക്കാൻ പറ്റത്തില്ല എന്ന്. മനുഷ്യൻ നിന്നെ നോക്കി വിധി എഴുതുമ്പോൾ, മനുഷ്യൻ നിന്നെ നോക്കി കുറ്റം വിധിക്കുമ്പോൾ, മനുഷ്യൻ നിന്നെ നോക്കി പ്രാകി തൊലയ്ക്കുമ്പോൾ നീ അതിനോട് ചേർന്നത് പറയരുത്, സമ്മതിച്ചു കൊടുക്കരുത്, സമ്മതിച്ചു കൊടുക്കരുത്. നീ അങ്ങനെ പറയരുത്. നാട്ടുകാരൊക്കെ പലതും പറയും, പക്ഷെ നീ അതങ്ങനെ പറയരുത്. നീ ഗതി പിടിക്കത്തില്ലെന്ന് വീട്ടുകാരൊക്കെ പറയും, പക്ഷെ നീ അത് ഏറ്റു പറയരുത്. എൻ്റെ കയ്യിലിരിപ്പിൻ്റെ ഫലമാണെന്ന് ലോകം പറയുക, പക്ഷെ നീ അത് പറയരുത്. ഏതാണ്ട് ശാപമാണെന്ന് നാട്ടുകാർ പറയുക, നീ അത് പറയരുത്, നീ അത് പറയരുത്, നീ അത് പറയരുത്. അമേൻ. ഈ ജനം കൂട്ടുകെട്ടെന്നൊക്കെ പറയുന്നതിന് നീ അങ്ങനെ പറയരുത്. നീ അവർ അമേ ജനം പറയുന്നതിനനുസരിച്ച് നീ പറയരുത്. ഇപ്പൊ വിതച്ചാൽ ആരും കൊയ്യത്തില്ലെന്ന് ലോകം പറയുമ്പോൾ നീ അങ്ങനെ പറയരുത്. എന്റെ സഹോദരങ്ങളെ, ക്ഷാമകാലത്ത് ഇസഹാക്കിന്റെ അടുക്കൽ ദൈവം പറഞ്ഞു, ഇസഹാക്കേ ഈ ക്ഷാമകാലത്ത് നീ എഴുന്നേറ്റ് വിതയ്ക്കാൻ പറഞ്ഞു. അന്ന് ലോകം മുഴുവനും പറഞ്ഞു ഇത് ക്ഷാമകാലമാണ്, ഇവിടെ വിതച്ചാൽ ഒരുത്തനും കൊയ്യത്തില്ല, വിതയ്ക്കുന്നത് മണ്ണിൽ പോകത്തേയുള്ളെന്ന് പറഞ്ഞു. ആ ജനം പറഞ്ഞു ഇത് ക്ഷാമകാലമാണെന്ന്. പക്ഷേ ഇസഹാക്കിന്റെ അടുക്കൽ ദൈവം പറഞ്ഞു, എടാ ഈ ക്ഷാമകാലത്ത് നീ വിതയ്ക്ക്. നാട്ടുകാർ മുഴുവൻ പറഞ്ഞു ഇപ്പൊ വിതച്ച മണ്ണിൽ പോകത്തേയുള്ളു, പക്ഷെ ദൈവ ഇസഹാക്കിന്റെ അടുക്ക പറഞ്ഞു നീ വിതയ്ക്ക്. ആ ആണ്ടിൽ ഇസഹാക്ക് 100 മേനി കൊയ്തോ. ഇന്ന് പകൽ ലോകം എന്തും പറയട്ടെ, ഇന്നത്തെ കാലഘട്ടത്തെ നോക്കി, ഇന്നത്തെ സിസ്റ്റത്തെ നോക്കി, ഇന്നത്തെ ജീവിതത്തെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ തലമുറയെ നോക്കി ലോകം എന്തും പറയട്ടെ, പക്ഷേ നീ അത് പറയട്ടെ. ഡയഗ്നോസിങ് റിപ്പോർട്ട് നീ 3 മാസങ്ങളെ ജീവിക്കത്തുള്ളെന്ന് പറയും, പക്ഷേ നീ അത് പറയരുത്. അമേ നിന്റെ നിന്നെ നിന്നെ നോക്കുന്ന ഡോക്ടർ പറഞ്ഞേക്കാം, അറിയിക്കേണ്ടിയവരെ എല്ലാം അറിയിക്കാൻ, പക്ഷേ നീ അതങ്ങനെ പറയരുത്. നിന്റെ ജീവിതം തീർന്നുവെന്ന് ലോകം പറയുക, പക്ഷേ നീ അങ്ങനെ പറയരുത്. നീ ക്ലച്ച് പിടിക്കത്തില്ലെന്ന് ലോകം പറയുക, പക്ഷേ നീ അങ്ങനെ പറയരുത്. നീ നന്നാവത്തില്ലെന്ന് ലോകം പറയുക, പക്ഷേ നീ അങ്ങനെ പറയരുത്. നീ ഉയരത്തില്ലെന്ന് ലോകം പറയുക, പക്ഷേ നീ അങ്ങനെ പറയരുത്. നീ ഒരു കള്ളനാണെന്ന് ലോകം പറയുക, പക്ഷേ നിന്റെ പരമാർത്ഥത ദൈവത്തിൻ്റെ മുമ്പിലുണ്ട്. നീ അങ്ങനെ പറയരുത്. നിന്റെ മുകളിൽ ഒരു വല്ലാത്ത ബന്ധനമുണ്ടെന്ന്, നിന്റെ മുകളിൽ ഒരു വല്ലാത്ത ശാപമുണ്ടെന്ന് മനുഷ്യൻ പറയുക, പക്ഷേ നീ അങ്ങനെ പറയരുത്, നീ അങ്ങനെ പറയരുത്, നീ അങ്ങനെ പറയരുത്. അങ്ങനെ പറയല്ലേ കേട്ടോ, അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. നാട്ടുകാരെന്തോ പറഞ്ഞോട്ടെ, പക്ഷെ നീ അങ്ങനെ പറയരുത്. ഒന്ന്, നിനക്ക് സമയമായില്ല എന്ന് നീ പറയരുത്. രണ്ട്, സ്തോത്ര ഈ ജനം കൂട്ടുകെട്ടെന്നൊക്കെ പറയുന്നതിന് നീ അങ്ങനെ പറയരുത്. ഞാൻ യിരെമ്യാവിൻ്റെ ഭാഗം പറഞ്ഞല്ലോ, 20 വയസ്സായാൽ മാത്രമേ ഒരു മനുഷ്യനെ പ്രാപ്തനായി എണ്ണി അവനെ എണ്ണത്തുള്ളൂ. അവനെ ഒന്ന് കൗണ്ട് ചെയ്യണമെങ്കിൽ, അവനെ ഒന്ന് ആൾക്കൂട്ടത്തിൽ കൂട്ടണമെങ്കിൽ ഇത് വേണോ? എന്നാൽ ദൈവം മനുഷ്യൻ നോക്കുന്നത് പോലെ അല്ല നോക്കുന്നത്. സ്തോത്ര, നാളുകൾക്ക് മുമ്പ് ബേത്ത്ലഹേമിലെ ഇശായിയുടെ വീട്ടിലേക്ക് തൈലക്കൊമ്പുമായി പ്രവാചകനായ ശമൂവേൽ കടന്നു പോകുമ്പോൾ ഏലിയാബിനെ, അമീനാദാബിനെ, ശമ്മയെയും മുഴുവനോ അമേൻ ഇശായി നരനരയായി നിർത്തി. പക്ഷേ ദാവീദ് എന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നോ? ദാവീദിനെ നിർത്തിയില്ല. എന്താ ദാവീദിനെ നിർത്തഞ്ഞതിൻ്റെ കാരണം? ദാവീദിന് അന്ന് 15 ഉള്ളൂ. ദാവീദ് 15 ആകയാൽ ഇശായിക്ക് ഒരു കാര്യം അറിയാം, 20 വയസ്സാകാതെ ഒരു മനുഷ്യനെ പട്ടാളത്തിൽ പോലും എടുക്കത്തില്ല. 20 വയസ്സില്ലാത്ത ഒരു മനുഷ്യനെ പട്ടാളത്തിൽ പോലും എടുക്കാതെ ഇരിക്കുമ്പോൾ 15 വയസ്സുള്ളവനെ രാജാവാക്കാൻ പറ്റുമോ? കണ്ടോ, ഈ ഏറ്റവും ഒരു പ്രിലിമിനറി ആയിട്ട് കയറുന്ന ഒരു സോൾജിയറിന്, അമേൻ, കയറുന്ന ഒരു ട്രെയിനി ആയിട്ട് കയറുന്ന സോൾജിയറിന് ഒരു പട്ടാളക്കാരന് മിനിമം 20 വയസ്സുണ്ടാകണോ? അപ്പോഴാ ശമുവേൽ വന്നിട്ട് പറയുന്നത്, അമേൻ, ഇവിടെ ഒരു ചെറിയവനുണ്ടല്ലോ, അവനെ വേണമെന്ന്. ഇശായി പറഞ്ഞോ, ഇസ്രായേലിലെ നിയമമനുസരിച്ച്, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ നിയമം
അനുസരിച്ച് 20 വയസ്സുള്ളവനെ പട്ടാളത്തിൽ എടുക്കത്തുള്ളൂ. പിന്നെ ഒരു രാജാവിനെ എടുക്കുമ്പോൾ അതിനെക്കാട്ടിലും എക്സ്പീരിയൻസ് വേണ്ടേ? അതിനെക്കാട്ടിലും കുറച്ചും കൂടെ അറിവ് വേണ്ടേ? അതിനെക്കാട്ടിലും മസിൽ വേണ്ടേ? അതിനെക്കാട്ടിലും പവർ വേണ്ടേ? ദൈവം ശമുവേലിൻ്റെ അടുക്കൽ പറഞ്ഞു, 1 ശമുവേൽ 16:7, മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. അതിനകത്ത് ഒറ്റ ഭാഗം ഞാൻ വായിക്കാം, മനുഷ്യൻ നോക്കുന്നത് പോലെ അല്ല. മനുഷ്യൻ 20 വയസ്സിന്റെ പ്രാപ്തി നോക്കുമ്പോൾ ദൈവ 15 വയസ്സുള്ള പവിഴ നിറ കോമള രൂപ സുനേത്രനെ കണ്ടെത്തുമ്പോൾ ദൈവത്തിന്റെ പ്രവർത്തികളെ തിരിച്ചെഴുതാൻ ആർക്ക് കഴിയോ? മനുഷ്യൻ പറയുന്നത് പോലെ നീ പറയരുത്. മനുഷ്യൻ പറയുന്നത് പോലെ നീ പറയരുത്. ഈ ജനം കൂട്ടുകെട്ടെന്ന് പറയുമ്പോൾ നീയും കൂടെ ചേർന്ന് കൂട്ടുകെട്ടാന്ന് പറയരുത്. ഈ ജനം നിന്റെ മേളിൽ ബന്ധനമാണെന്ന് പറയുമ്പോൾ നീയും കൂടെ ചേർന്ന് ബന്ധനമാണെന്ന് പറയരുത്. ഈ ജനം നിന്നെ നോക്കി കഷ്ടകാലമാണെന്ന് പറയുമ്പോൾ അയ്യോ അതാ കഷ്ടകാലമാണെന്ന് പറയരുത്. ഈ ജനം നിന്നെ നോക്കി നീ ഗതി പിടിക്കത്തില്ലെന്ന് പറയുമ്പോൾ നീ അങ്ങനെ പറയരുത്. നിനക്ക് ദൈവത്തിങ്കിൽ രക്ഷയില്ലെന്ന് പലരും പറയും, പക്ഷേ നീ ദൈവത്തെ നോക്കി പറ, കർത്താവേ നീ എൻ്റെ രക്ഷ എന്നതിലപ്പുറം നീ എൻ്റെ മഹത്വമാ, നീ എൻ്റെ തല ഉയർത്തുന്നവനാ, നീ എൻ്റെ പരിചയ, എൻ്റെ ദൈവം എനിക്കെല്ലാം അല്ലാമാ. രക്ഷയില്ലെന്ന് മനുഷ്യൻ പറയുമ്പോൾ ഭക്തൻ ഇവിടെ നിന്ന് തിരിച്ചു പറയുകയാ, ദൈവം എനിക്കെല്ലാമെല്ലാമാ. മനുഷ്യൻ പറയുന്നത് പോലെ അങ്ങനെ നീ പറയരുത്. യെശയ്യാ പ്രവചനം 56-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങനെ പറയരുത്. മൂന്നാമത്തെ പറയരുതാത്ത വേർഡ്, ആമേൻ. യെശയ്യാ പ്രവചനം 56-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം, അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, യഹോവയോട് ചേർന്നിട്ടുള്ള അന്യജാതിക്കാരൻ യഹോവ എന്നെ തൻ്റെ ജനത്തിൽ നിന്ന് അശേഷം വേർപെടുത്തും എന്ന് പറയരുത്. ആമേൻ. യഹോവ എന്നെ തൻ്റെ ജനത്തിൽ നിന്ന് അശേഷം വേർപെടുത്തുമെന്ന് പറയരുത്. അടുത്തത് ഷണ്ണനും ഞാനൊരു ഉണങ്ങിയ വൃക്ഷം എന്ന് പറയരുത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുകയാണ്, യഹോവയോട് ചേർന്നിട്ടുള്ള അന്യജാതിക്കാരൻ. ആമേൻ. എന്നിട്ട് പറയുകയാണ് അവൻ പറയരുതാത്ത വാക്ക്. ഇവിടെ യഹോവയോട് ചേർന്ന് വന്നിട്ടുള്ള അന്യജാതിക്കാരൻ, അവൻ്റെ പിതാക്കന്മാരോ അവൻ്റെ പാരമ്പര്യമോ ഒന്നും ദൈവവുമായിട്ടൊരു ബന്ധവുമില്ല, പക്ഷേ അവന് ദൈവത്തോടുള്ള സ്നേഹത്തിൽ അവൻ ദൈവത്തിങ്കിലേക്ക് അടുത്തു വന്നു. എന്നാൽ അവനെ നോക്കിയിട്ട് സമൂഹം പറയുകയാണ്, ദൈവം നിന്നെ കൈക്കൊള്ളത്തില്ല, ദ ലോർഡ് ഷാൽ നോട്ട് അക്സെപ്റ്റ് യു, ദൈവം നിന്നെ സ്വീകരിക്കത്തില്ല, ദൈവം നിന്നെ കൂടെ കൊണ്ടു നടക്കത്തില്ല, ദൈവം നിന്നെ പറിച്ചു കളയും. മനുഷ്യർ അവനെ നോക്കി പറയുകയാ, പക്ഷെ ദൈവം അവിടെ നിന്ന് പറയുകയാ, ദൈവം നിന്നെ വേർപെടുത്തുമെന്ന്, ദൈവം നിന്നെ മുറിക്കുമെന്ന്, ദൈവം നിന്നെ വലിച്ചെറിയുമെന്ന്, ദൈവം നിന്നെ തള്ളിക്കളയുമെന്ന് നീ പറയരുത്. ഓ ദൈവം എന്നെ വേർപെടുത്തുമെന്ന് നീ പറയരുത്. എൻ്റെ ദൈവം എന്നെ കൈവിട്ടോ എന്ന് നീ പറയരുത്. എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചുവെന്ന് നീ പറയരുത്. എൻ്റെ ദൈവം ഈ വിഷയത്തിൽ ഇനി ഇടപെടത്തില്ലെന്ന് നീ പറയരുത്. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്ന് നീ പറയരുത്. ദൈവം എന്നെ വേർപെടുത്തുമെന്ന് നീ പറയരുത്. ദൈവം എന്നെ മുറിച്ചു കളയുമെന്ന് നീ പറയരുത്. ദൈവം എന്നെ എറിഞ്ഞു കളയുമെന്ന് നീ പറയരുത്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലേ, നീ ഒരു ഉണങ്ങിയ കൊമ്പായിരിക്കുക, നീ ഒരു ഫലം കായ്ക്കാത്ത കൊമ്പായിരിക്കുക, നീ ഒരു പ്രയോജനമില്ലാത്തവനായിരിക്കുക. നിന്നെ നോക്കി വരുന്ന പാസ്റ്റർമാരെല്ലാം പറഞ്ഞേക്കാം, വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നെന്നോ നിന്നെ പിഴുതു കളയുമെന്നോ ഒക്കെ മനുഷ്യൻ പറഞ്ഞേക്കാം, പക്ഷെ നീ പറയരുത്, ദൈവം നിന്നെ വേർപെടുത്തുമെന്ന്. കാരണം തൻ്റെ ചങ്കില സ്വന്തം രക്തം കൊണ്ട് അവൻ നിന്നെ വിലക്കെടുത്തത് നിന്നെ വേർപെടുത്താനല്ല, നിന്നെ മുറിച്ചു കളയാനല്ല, നിന്നെ തള്ളിക്കളയാനല്ല, നിന്നെ ഉപേക്ഷിക്കാനല്ല. മനുഷ്യൻ പറയുക നിന്നെ വലിച്ചെറിയുമെന്ന്, മനുഷ്യൻ പറയും ദൈവത്തിന് നിന്നോട് ഒരു പ്രീതിയുമില്ലെന്ന്, പക്ഷെ നീ ഒരിക്കലും നിന്റെ വായ് കൊണ്ട് ദൈവം എന്നെ വേർപെടുത്തുമെന്ന് പറയരുത്. പകരം നീ തിരിച്ചു പറ, ഒരു നാളും അവൻ എന്നെ കൈവിടത്തില്ല, ഒരു നാളും അവൻ എന്നെ ഉപേക്ഷിക്കത്തില്ല, ഒരു നാളും അവൻ എന്നെ മറന്നു കളയത്തില്ല. അമ്മ മറന്നാലും മറക്കാത്തവനാവൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, ജീവിതത്തിൽ നമ്മെ ദൈവം നിന്നെ പറിച്ചു കളയുമെന്ന് നീ പറയരുത്.
ദൈവം നിന്നെ പറിച്ചു കളയുമെന്ന് പറയരുത്. പ്രാസംഗികരൊക്കെ ഒരു ഊർജം കിട്ടാൻ പറയും, വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, ഇപ്പം അവൻ നിന്നെ മേളി വെട്ടും മുറിക്കും തട്ടും പൊട്ടും. പക്ഷെ നീ പറയരുത് ദൈവം എന്നെ വേർപെടുത്തുമെന്ന് നീ പറയരുത്. രണ്ടാമതായി പറയുകയാണ്, അമേൻ, ഒരു ഷണ്ടനും അമേൻ, ഞാനൊരു ഉണങ്ങിയ വൃക്ഷം, ഞാനൊരു ഉണങ്ങിയ വൃക്ഷം എന്ന് പറയരുത്. അമേൻ, ദൈവം മുറിച്ചു കളയുമെന്നും പറയരുത്. ഞാനൊരു ഉണങ്ങിയ വൃക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എനിക്കിനി ഫലം കായ്ക്കാൻ കഴിയത്തില്ല, എനിക്കിനി ഫലം കായ്ക്കാൻ കഴിയത്തില്ല, ഞാൻ ഉണങ്ങിയ വൃക്ഷമാ. അമേ, ഒരു ഷണ്ണൻ ജന്മം കൊണ്ട് അവന് പുത്രോത്പാദനത്തിന് ശേഷിയില്ലാതെ നിൽക്കുന്ന ആ മനുഷ്യനെ നോക്കിയിട്ട് പറയുക, എടാ ജന്മം കൊണ്ട് ഫിസിക്കലി ശാരീരികമായി നീ ഒരു ബലഹീനനായിരിക്ക, പക്ഷേ നിന്നെ കൊണ്ടൊന്നും കഴിയത്തില്ലെന്ന് നീ പറയരുത്. നീ ഒരു ഉണങ്ങിയ വൃക്ഷമാണെന്ന് പറയരുത്. ഉണങ്ങിയ വൃക്ഷത്തിന് എന്താണ് പ്രത്യേകത? ഉണങ്ങിയ വൃക്ഷത്തിന് ഒരിക്കലും സ്തോത്രം ഫലം കായ്ക്കാൻ കഴിയത്തില്ല. ഉണങ്ങിയ വൃക്ഷത്തെ നോക്കിയാൽ പറയുക, ഇതിൻ്റെ മുകളിൽ എന്തോ ഒരു ശാപമുണ്ട്, അത്തി ഉണങ്ങിപ്പോയി. ഉണങ്ങിപ്പോയ അത്തിയെ നോക്കിയിട്ട് മനുഷ്യൻ പറഞ്ഞു, ഏതോ ഒരു ശാപം. അല്ല, യേശു ശപിച്ചതാ. ഇന്ന് പകൽക്കാല് നീ ഉണങ്ങിയ വിഷയത്തെ നോക്കിയിട്ട്, നീ ഉണങ്ങിയ അവസ്ഥകളെ നോക്കിയിട്ട് നീ എൻ്റെ പരിശുദ്ധ എന്നോ പറയുക, നീ ഉണങ്ങിയെന്ന് പറയരുത്, നീ ഉണങ്ങിയ വൃക്ഷമെന്ന് പറയരുത്. എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ വൃക്ഷത്തിന് മുമ്പിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എനിക്കിനി ഫലം കായ്ക്കാൻ കഴിയത്തില്ല. രണ്ട്, എന്നെ വെട്ടിക്കളയോ, എന്നെ കത്തിക്കത്തേയുള്ളോ, എൻ്റെ മുകളിൽ ശാപങ്ങളെയുള്ളോ. ഇന്ന് പകൽ ഞാനൊന്ന് പറയട്ടെ, വിശ്വാസം ഒരിക്കലും അനുഭവങ്ങളിൽ നിന്നല്ല സംസാരിക്കുന്നത്, വിശ്വാസം ഒരിക്കലും ഇന്നിൻ്റെ അവസ്ഥകളിലുമല്ല സംസാരിക്കുന്നത്, വിശ്വാസം നാളെ നോക്കിയാണ് സംസാരിക്കുന്നത്. ലെറ്റ് മീ റിപ്പീറ്റ്, ഞാൻ ആവർത്തിക്കട്ടെ, വിശ്വാസം ഇന്നലകളെ നോക്കിയല്ല സംസാരിക്കുന്നത്, വിശ്വാസം ഇന്നിനെ നോക്കിയല്ല സംസാരിക്കുന്നത്, വിശ്വാസം നാളെ നോക്കിയാണ് സംസാരിക്കുന്നത്. ഞാൻ ആവർത്തിക്കട്ടെ, വിശ്വാസം ഇന്നലത്തെ നിന്റെ പരാജയങ്ങളെ നോക്കിയല്ല സംസാരിക്കുന്നത്, വിശ്വാസം ഇന്നത്തെ നിന്റെ തകർച്ചയെ നോക്കിയുമല്ല സംസാരിക്കുന്നത്, വിശ്വാസം നിന്റെ ഭാവിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ന് പകൽക്കാലം നിന്റെ ഭൂതകാലത്തിലെ പരാജയങ്ങളോ, നിന്റെ ഭൂതകാലത്തിലെ ഒറ്റപ്പെടലുകളോ, നിന്റെ ഭൂതകാലത്തിലെ വീഴ്ചകളെയോ നീ കണക്കുകൂട്ടി സംസാരിക്കരുത്. ഇന്നിൻ്റെ നിന്റെ താഴ്ചകളെയോ ഇന്നിൻ്റെ ഉടച്ചലുകളെയും നോക്കി, ഉലച്ചിലുകളെയും ഉഴച്ചിലുകളെയും ഉടച്ചിലുകളെയും നോക്കി നീ സംസാരിക്കരുത്. അമേ, നിന്റെ ഭാവിയെ നോക്കി നീ സംസാരിക്ക. അതാണ് വിശ്വാസത്തിൻ്റെ വാക്കുകൾ. നീ വേർപെടുവെന്ന് പറയും, നിന്നെ വേർപെടുത്തുമെന്ന് പറയരുത്, എന്നെ മുറിച്ച് കളയുമെന്ന് പറയരുത്. എന്നെ കൊണ്ട് ഇനി ഒരു ഫ്രൂട്ട് ഹീൽഡ് ചെയ്യാൻ കഴിയത്തില്ല, എന്നെ കൊണ്ട് ഇനി ഒരു ഫലം കായ്ക്കാൻ കഴിയത്തില്ല, എന്നെ കൊണ്ട് ഇനി ഇലകളെ പിടിപ്പിച്ച് ഒരു തണൽ കൊടുക്കാൻ കഴിയത്തില്ല. ലോസ്റ്റ്, എവറിത്തിങ് ലോസ്റ്റ്, എന്നെ കൊണ്ട് ഇനി കഴിയത്തില്ല. എന്നെ അമേൽ, ഉണങ്ങിയ വൃക്ഷം എന്താ പറയുന്നത്? ഉണങ്ങിയ വൃക്ഷമേ, നിനക്കൊരു ഫലം കായ്ക്കാമോ? ഉണങ്ങിയ വൃക്ഷം പറയും, എന്നെ കൊണ്ട് അതിന് കഴിയത്തില്ല. ഉണങ്ങിയ വൃക്ഷമേ, നിനക്കൊരല്പം തണൽ തരാമോ? ആ ഉണങ്ങിയ വൃക്ഷം പറയും, എന്നെ കൊണ്ട് അതിന് കഴിയത്തില്ല. ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്കൊന്നും കൂടെ എഴുന്നേറ്റ് ശുശ്രൂഷ ചെയ്യാമോ? ഇല്ല പാസ്റ്ററേ, ഞാൻ ബൈബിളെല്ലാം മടക്കി ഒത്തിരി നാളായി ശുശ്രൂഷിച്ചിട്ട് ഇനി എനിക്ക് ശുശ്രൂഷിക്കാൻ നിന്നാൽ ബലം കിട്ടുമോയെന്ന് തോന്നുന്നില്ല. നീ അങ്ങനെ പറയരുത്. ഒന്നും കൂടെ നിനക്കൊന്ന് വർഷിപ്പ് ചെയ്യാമോ? ഇല്ല കർത്തൃദാസനെ, എൻ്റെ മനസ്സ് മടുത്തുപോയി. നോ 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 നോ, നീ അങ്ങനെ പറയരുത്. നീ എന്നെ കൊണ്ട് കഴിയത്തില്ല, നീ ഉണങ്ങിപ്പോയെന്ന് പറയരുത്. ഓ, ഒന്നും കൂടെ നിനക്ക് ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാമോ? ഇല്ല കർത്താവിൻ്റെ ദാസനെ, എല്ലാം ചെയ്തു, ഞാൻ തളർന്നുപോയി, ഞാൻ തകർന്നുപോയി, ഇനി എനിക്കതിന് കഴിയത്തില്ല. നീ ഒരു ഉണങ്ങിയ വൃക്ഷമെന്ന് പറയരുത്, നീ ഒരു ഉണങ്ങിയ വൃക്ഷമെന്ന് പറയരുത്. നീ എത്ര ഉണങ്ങിയിരുന്നാൽ നിന്റെ വേരിനകത്ത് തിരുവെഴുത്തിലൊരു ഭാഗമുണ്ട്, അതിൻ്റെ വേർ സ്തോത്ര വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട്, അതിൻ്റെ വേർ വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് പിന്നെയും ജീവിക്കുമെന്ന്. ഇന്ന് പകൽക്കാല് നീ ഒരു ഉണങ്ങിയ വൃക്ഷ, നിന്നെ കൊണ്ട് കഴിയത്തില്ല, ഇനി നിനക്കൊരു ഹോപ്പില്ല, ഇനി നിനക്കൊരു സ്കോപ്പില്ല. നീ പറയരുത് ദൈവം നിന്നെ വേർപെടുത്തുമെന്നോ, ദൈവം നിന്നെ വലിച്ചെറിയുമെന്നോ, ദൈവം നിന്നെ ഉപേക്ഷിക്കുമെന്നോ, ദൈവം നിന്നെ കൈവിടുമെന്നോ. നീ ഒരു ഉണങ്ങിയ വൃക്ഷമാണെന്നോ നീ പറയരുത്. നീ പറയരുത് ഇന്ന് പകൽ എവിടെയെങ്കിലും ദൈവം നിന്നെ കൈവിട്ടുവെന്നുള്ള തോന്നലിൽ ഇനിയും എനിക്കൊരു പച്ച ഉണ്ടാകത്തില്ല, ഇനി എനിക്കൊരു നന്മ ഉണ്ടാകത്തില്ല, പ്രായം ഇത്രയായില്ലേ, ഏജ് ഓവറായില്ലേ, കാര്യം കഴിഞ്ഞില്ലേ, ഇനി ആരോർക്കാനാ, ഇനി ആര് കരുതാനാ, ഇനി ആര് ചെയ്യാനാ? ഇല്ല, ഞാൻ ഉണങ്ങിപ്പോയി, ദൈവം എന്നെ തള്ളിക്കളഞ്ഞു, ദൈവം എന്നെ ഉപേക്ഷിച്ചോ. നീ പറയരുത്, പകരം പറഞ്ഞാട്ട് പേറ്റമ്മ മറന്നാൽ മറക്കാത്ത ഒരുത്തനായ എൻ്റെ ദൈവം എല്ലാവരും
ഭാരിൽ കൈവിട്ടാൽ എന്നെ കൈവിടാത്ത ഒരുത്തനാ ദൈവ. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചാൽ എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല. എൻ്റെ കുടുംബത്തിൽ നിന്ന് എന്നെ വേർപെടുത്തിയാൽ, എൻ്റെ വീട്ടുകാരെന്നെ വേർപെടുത്തിയാൽ, എൻ്റെ അരിഷ്ടത കണ്ട് എൻ്റെ ജീവിത പങ്കാളി പോലും എന്നെ വേർപെടുത്തിയാൽ എൻ്റെ ദൈവം എന്നെ വേർപെടുത്തത്തില്ല. നിന്നെ ഇനി വേണ്ട, നിന്നെ ഇനി സഹിക്കാൻ വയ്യ, നിന്നെ കൊണ്ട് എൻ്റെ ജീവിതം തൊലഞ്ഞു, എവിടെങ്കിലും നീ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞ് നിന്റെ ജീവിത പങ്കാളി നിന്നെ വേർപെടുത്തിയാൽ നിന്നെ ദൈവം വേർപെടുത്തത്തില്ലെന്ന് ലോകം മുഴുവൻ നിന്നെ കാറിത്തുപ്പി, ലോകം മുഴുവൻ നിന്നെ അകറ്റി നിർത്തിയാൽ ഇന്ന് പകൽ നീ അറിയണം, നിന്റെ ദൈവം നിന്നെ വേർപെടുത്തത്തില്ല, നിന്റെ ദൈവം നിന്നെ വേർപെടുത്തത്തില്ല. നിത്യനിയമത്തിന്റെ രക്തത്താൽ അവൻ നിന്നെ എന്നേക്കും വീണ്ടെടുത്ത്, എന്നേക്കും വിവാഹ നിശ്ചയം ചെയ്ത്, എന്നേക്കും അവന്റെ സ്വന്തം എന്ന് പറയുന്നു. He will not leave you, He will not forsake you. മനുഷ്യൻ നിന്നെ വേണ്ട പോലും, മനുഷ്യൻ നിന്നെ കാറിത്തുപ്പി പോലും, മനുഷ്യൻ നിന്നെ അകറ്റിക്കളഞ്ഞു പോലും, മനുഷ്യൻ നിനക്കെതിരെ നോട്ടീസ് അയച്ചു പോലും, മനുഷ്യൻ നിന്നെ തള്ളി പോലും, പക്ഷെ ദൈവം നിന്നെ വേർപെടുത്തത്തില്ല. ഹോശയ പ്രവചനം 2-ാം അധ്യായത്തിൽ ദൈവം ലോ രൂഹമാ ലോ അമ്മി എന്ന് പറയുന്ന സഹോദര മക്കളെ വിളിച്ചു നിർത്തിയിട്ട് ചോദിക്കുക, ഞാനൊരു കാര്യം ചോദിക്കാം, നിന്റെ അമ്മയെ ഞാൻ ഉപേക്ഷിച്ചു കളഞ്ഞുവെന്ന് പലപ്പോഴും പറയുന്നുണ്ടല്ലോ, ഞാൻ ഉപേക്ഷിച്ച ഉപേക്ഷണ പത്രം എവിടെ? ദൈവം പറയാ, ലോ രൂഹമാ ലോ അമ്മി, രൂഹമാ അമ്മി, കരുണയിൽ ലഭിച്ച എൻ്റെ ജനമേ, എൻ്റെ അമ്മ പറയുന്നുണ്ട് പലയിടത്തും, ഞാൻ കൈവിട്ടെന്ന്, ഞാൻ ഉപേക്ഷിച്ചെന്ന്, ഞാൻ മറന്നു കളയുന്നെന്ന്. അങ്ങനെയെങ്കിലേ ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞുവെന്നുള്ള ആ ഉപേക്ഷണ പത്രം ഇങ്ങ് കൊണ്ടുവരാൻ പറ. ഞാൻ ഇന്ന് വരെ നിന്നെ കൈവിട്ടിട്ടില്ല, ഞാൻ ഇന്ന് വരെ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, ഞാൻ ഇന്ന് വരെ നിന്നെ മറന്നു കളഞ്ഞിട്ടില്ല. നീ പറയരുത്, ദ ലോർഡ് ഹാഡ് സപ്പറേറ്റഡ് മീ, എൻ്റെ ദൈവം എന്നെ മുറിച്ചു കളഞ്ഞു, എൻ്റെ ദൈവം എന്നെ അകറ്റി, എൻ്റെ ദൈവം എന്നെ ഒറ്റപ്പെടുത്തി, എൻ്റെ ദൈവം എന്നെ മറന്നു കളഞ്ഞു. നീ പറയരുത്, നിൻ്റെ ദൈവത്തിന് നിന്നെ മറക്കാൻ കഴിയത്തില്ല, നിൻ്റെ ദൈവത്തിന് നിന്നെ മറക്കാൻ കഴിയത്തില്ല. യെരൂശലേമിനെ മറക്കാൻ കഴിയുമോ? ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറന്നാലും അവൻ നിന്നെ മറന്നു കളയത്തില്ല. നീ പറയരുത്, പകരം നീ എന്ത് ചെയ്യണം? അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവത്തിൻ്റെ ശബത്ത് ആചരിക്കുക, ദൈവത്തിന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക, ദൈവത്തിൻ്റെ നിയമം പ്രമാണിക്കുക. നീ അത്രയും മാത്രം ചെയ്താൽ മതി. ഒന്ന്, അവൻ്റെ ശബത്തുകൾ വരുമ്പോൾ നീ അത് ആചരിക്കുക. ജീവിതത്തിലെ ചില ദൈവിക ശബത്തുകളിൽ നീ ദൈവത്തോട് ചേർന്ന് വിശ്രമിച്ചു കൊള്ളുക. സ്തോത്രം. 2, നീ ദൈവത്തിന് ഇഷ്ടമുള്ളതിനെ തിരഞ്ഞെടുക്കുക. 3, നീ ദൈവത്തിൻ്റെ നിയമത്തെ പ്രമാണിക്കുക. അവൻ തൻ്റെ ആലയത്തിൽ നിനക്ക് പ്രവേശനം അനുവദിക്കുകയോ പുത്രി പുത്രന്മാരെക്കാൾ വിശേഷമായ ഒരു ജ്ഞാപകം നിനക്ക് നൽകുകയോ ഛേദിക്കപ്പെടാത്തതായ ഒരു ശാശ്വത നാമം നിനക്ക് തരികയും ചെയ്യോ. ദൈവം നിന്നെ വേർപെടുത്തുമെന്നോ വേർപെടുത്തിയെന്നോ നീ പറയരുത്. ദൈവം നിന്നെ തള്ളിക്കളഞ്ഞുവെന്നോ ദൈവം നിന്നെ ഉപേക്ഷിച്ചുവെന്നോ നീ പറയരുത്. സ്തോത്രം. 2, ദൈവം നീ ഒരു ഉണങ്ങിയ വൃക്ഷമാണ്, നിന്നെ കൊണ്ട് ഇനി കപ്പാസിറ്റി ഇല്ല, നിന്നെ കൊണ്ട് ഇനി ആംബിയർ ഇല്ല എന്ന് നീ പറയരുത്. നിന്റെ സമയമായിട്ടില്ല എന്ന് നീ പറയരുത്. നാട്ടുകാരൊക്കെ നിനക്കെതിരെ കൂട്ടുകെട്ട് എന്ന് പറയുമ്പോൾ ശാപം ന്യായവിധി അവർ പലതും പറയും, നീ അതിനൊന്നും ആമേൻ പറയരുത്. 3, ദൈവം എന്നെ കൈവിട്ടുവെന്നും എനിക്കിനിയും ഫലം കായ്ക്കാൻ കഴിയത്തില്ലെന്നും നിന്നെ കൊണ്ട് അധൈര്യത്തിൻ്റെ വാക്കുകൾ പറയരുത്. ഇനി ഈ പരീക്ഷ എന്നെ കണ്ട് എഴുതാൻ പറ്റുമോ? ഇനി എനിക്കിവിടെ നിന്ന് കയറി വരാൻ പറ്റുമോ? ഇനി എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ? ഇനി എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ കഴിയുമോ? നീ ഒരു ഉണങ്ങിയ വൃക്ഷമെന്ന് പറയരുത്. നീ ഒരു ഉണങ്ങിയ വൃക്ഷമെന്ന് പറയരുത്. നീ ഒരു ഉണങ്ങിയ വൃക്ഷമെന്ന് പറയരുത്. പകരം നീ പറ, പുറമേ ഞാൻ ഉണങ്ങിയിരുന്നാലും എൻ്റെ അകത്തൊരു ജീവനുണ്ട്, എൻ്റെ അകത്തൊരു പച്ചയുണ്ട്, പിന്നെയും എൻ്റെ കൊമ്പുകളിൽ ഞാൻ ഇല തളിരിടും, പിന്നെയും ഞാൻ ഫലം കായ്ക്കും. ഇന്ന് പകൽ നീ ഉണങ്ങിയവനല്ല, നീ തളിരിടാൻ പോവുകയാണ്. അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ വേഗത്തിൽ പോകട്ടെ. നീ പറയരുത്, ഒന്നും പറയരുത്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യം, 2 രാജാക്കന്മാർ 18:36. എന്നാൽ
ജനം മിണ്ടാതിരുന്നു. അവനോട് ഒന്നും ഉത്തരം പറഞ്ഞില്ല. കാരണം അവനോട് ഉത്തരം പറയരുതെന്ന് കൽപ്പനയുണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് വരട്ടെ. നാലാമത്തെ ഭാഗം, നീ അവനോട് ഉത്തരം പറയരുത്. ആരോടാണ് ഈ ഉത്തരം പറയരുത് എന്ന് പറയുന്നത്? അതിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ, 2 രാജാ 19:4 വരുമ്പോൾ അവിടെ പറയുകയാണ്, ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ റബ്ഷാക്കെ അവൻ്റെ യജമാനനായ അശ്ശൂർ രാജാവ് അയച്ച് പറയിക്കുന്ന വാക്ക്. സ്തോത്രം, നിന്റെ ദൈവമായ യഹോവ പക്ഷേ കേൾക്കും. ഇവിടെ രാജാവ് ഇസ്രായേലിനോട് പറയുകയാണ്, നിങ്ങൾ ഒരു കാരണവശാലും അവനോട് മറുപടി പറയരുത്. മതിലിന്മേലിരിക്കുന്ന ജനം കേൾക്കെ റബ്ഷാക്കെ വന്ന് പരിഹസിക്കുക, സ്വന്തം മലം തിന്നുന്ന ജനമേ. ഓ, എത്ര എത്ര ഭയങ്കരമായ ആക്ഷേപമാ! നിന്ദയുടെ വാക്കുകൾ, പരിഹാസത്തിൻ്റെ വാക്കുകൾ, ആക്ഷേപത്തിൻ്റെ വാക്കുകൾ കൊടൂരമായി അവനെതിരെ എറിയുമ്പോൾ രാജാവ് പറഞ്ഞു, അവനോട് നിങ്ങളൊന്നും മറുപടി പറയരുത്. അവനോട് നിങ്ങളൊന്നും മറുപടി പറയരുത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവപൈതലെ, നിന്നയുടെ വാക്ശരങ്ങൾ നിനക്കെതിരെ വരും, നീ മറുപടി പറയരുത്. പരിഹാസം നിനക്കെതിരെ പറയും, നീ മറുപടി പറയരുത്. വിമർശനങ്ങൾ നിനക്കെതിരെ വരും, നീ മറുപടി പറയരുത്. ധൈര്യത്തോടുകൂടെ ഞാൻ പറയട്ടെ, ഏതൊക്കെ വിധമായിട്ടുള്ള അന്യായ ആക്ഷേപങ്ങളുടെ മുനകൾ എനിക്കെതിരെ വന്നിട്ടുണ്ടെങ്കിലും ഞാനതിന് മറുപടി പറയാൻ പരിശുദ്ധാത്മാവിനെ അനുവദിച്ചിട്ടില്ല. കാരണം അത് എന്നോടുള്ളതായിട്ട് പോലും ഞാൻ കരുതുന്നില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരിക്കൽ പോലും എന്നെ കണ്ടിട്ടില്ലാത്തവരോ, ഒരിക്കൽ പോലും പേഴ്സണൽ ബന്ധമില്ലാത്തവരോ, എവിടെയോ ആരുടെയൊക്കെ ഒത്താശയിൽ കൈക്കാശു മേടിച്ച് എനിക്കെതിരെ എഴുതിയതിനൊക്കെ ഞാൻ മറുപടി പറയാൻ നടന്നാൽ ഞാൻ എവിടെ നിന്ന് ദൈവാലോചന മേടിച്ച് ദൈവകൃപയ്ക്കകത്ത് ശുശ്രൂഷ ചെയ്യും? നീ മറുപടി പറയരുത്, നീ മറുപടി പറയരുത്. നിന്നെ നിന്ദിക്കാൻ, നിന്നെ പരിഹസിക്കാൻ ചിലർ എഴുന്നേറ്റാൽ നീ അവരോട് മറുപടി പറയരുത്. നിന്റെ ശുശ്രൂഷയെ പരിഹസിക്കും, നിന്റെ മേലുള്ള അഭിഷേകത്തെ പരിഹസിക്കും, നിന്റെ മേലുള്ള വിളിയെ പരിഹസിക്കും, നിന്റെ മേലുള്ള നിയോഗത്തെ പരിഹസിക്കും, നീ ആത്മാവിൽ നിറഞ്ഞു തുള്ളി ചാടിയതിനെ പരിഹസിക്കും, നീ പ്രസംഗിച്ചതിനെ വിമർശിക്കും, നിന്റെ വെളിപ്പാടിനെ ഗ്രഹിക്കാൻ കഴിയാത്ത മൂഢന്മാർ നിന്റെ വെളിപ്പാടിനെ തിരുത്തി വിരോധമായി നിനക്കെതിരെ പറയുകയും എഴുതുകയും ചെയ്യും. പക്ഷേ രബ്ഷാക്കെ അയച്ച ദാരുമായിക്കൊള്ളട്ടെ, രബ്ഷാക്കെ വന്നത് എന്തുദ്ദേശത്തോടുകൂടെയും ആയിക്കൊള്ളട്ടെ, പക്ഷേ അശ്ശൂർ രാജാവിനെയോ സെൻഹരീബിനെയോ രബ്ഷാക്കയോടോ നീ മറുപടി പറയാൻ പോകരുത്. നീ മറുപടി പറയരുത്. നീ ന്യായീകരണ തൊഴിലാളിയല്ല, നീ മറുപടി തൊഴിലാളിയല്ല. ആമേൻ. അവനോട് നീ പ്രതികരിക്കാൻ അവൻ ആരാ? നീ അവനോട് മറുപടി പറയാൻ അവൻ ആരാ? ആമേൻ. നീ ആരാണെന്ന് നീ തിരിച്ചറി. രാവേളകളിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, രാവേളകളിൽ വളരെ മനോഹരമായി പ്രകാശിക്കുന്ന ചന്ദ്രനെ നോക്കി താഴെ നിന്ന് കൊരയ്ക്കുന്ന തെരുവുപട്ടികളുടെ അടുക്കൽ ഈ ചന്ദ്രൻ മറുപടി പറയാൻ നടന്നാൽ എത്ര കാലം കൊണ്ട് പറഞ്ഞു തീരും? ചന്ദ്രൻ ആരാ ഈ തെരുവുപട്ടി? അവൻ അവിടെ കിടന്ന് പറയട്ടെന്നേ. നീ മറുപടി പറയരുത്. നിനക്കെതിരെയുള്ള പരിഹാസത്തിൻ്റെ വാക്കുകൾക്കും നിനക്കെതിരെയുള്ള അപമാനത്തിൻ്റെ വാക്കുകൾക്കും നീ മറുപടി പറയരുത്. ദൈവാലയത്തിലേക്ക് കടന്നു പോകുമ്പോഴൊക്കെയും ഹന്നയെ പെനിന്ന പരിഹസിക്കുമായിരുന്നു. പക്ഷേ പെനിന്നയ്ക്ക് നേരെ ഹന്ന ഒരു വാക്കും പറഞ്ഞില്ല. ഹന്ന കരഞ്ഞു, പട്ടിണി കിടന്നു, മിണ്ടാതെ കിടന്നു. അവൾ ദൈവാലയത്തിൽ ചെന്ന് ആമെ വിതുമ്പി 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 കരഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ ഒരു വാക്കുണ്ട്. ഗലാത്യലേഖനം 4:29 എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിക്കുന്നു. ജഡപ്രകാരം ജനിച്ച ഇസ്മായേൽ ഹാഗാറിൻ്റെ മകൻ, ആത്മപ്രകാരം ജനിച്ച ഇസഹാക്ക് 13 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്.
ആ ജനിച്ച നാള് തുടങ്ങി ഇസഹാക്കിനെ ഇസ്മായേൽ ഉപദ്രവിക്കുക. എന്തായിരിക്കും ഉപദ്രവിച്ചത്? നമുക്കറിയാം ഇസ്മായേൽ പരിഹാസിയായിരുന്നു. അവൻ ഉപദ്രവിച്ചത് പരിഹാസം. എന്നിട്ട് അവിടെ പറയുകയാണ്, ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. എന്നെ കേൾക്കുന്ന അഭിഷക്ത സഹോദരങ്ങളെ, ആത്മപ്രകാരം ജനിച്ചവനെ, ജഡപ്രകാരം ജനിച്ചവൻ അന്ന് ഉപദ്രവിച്ചത് പരിഹാസം കൊണ്ട്, നിന്ന കൊണ്ടും ആക്ഷേപം കൊണ്ടുമായിരുന്നെങ്കിൽ ഇന്നും അതേ ആയുധം ജഡീകന്റെ വായിലുണ്ട്. ജഡീകന്റെ എഫ് ബിക്കകത്ത്, ജഡീകന്റെ യൂട്യൂബിനകത്ത്, ജഡീകന്റെ സോഷ്യൽ മീഡിയക്കകത്ത്, ജഡീകന്റെ എഴുത്തിനകത്ത് ആത്മപ്രകാരം ജനിച്ചവനെ പരിഹസിക്കുന്ന പരിഹാസത്തിന്റെ വാക്കുകൾ കാണോ? പക്ഷെ 30-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നതെന്നറിയാമോ? തിരുവെഴുത്ത് എന്തു പറയുന്നു? തിരുവെഴുത്ത് എന്തു പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കി കളക. നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ദാസിയെയും മകനെയും വഹിച്ചുകൊണ്ട് നടക്കരുത്. പരിഹാസത്തിൻ്റെ വാക്കുകളെ നിന്റെ ഹൃദയത്തിനകത്ത് വഹിക്കരുത്. എന്നിട്ട് അടുത്തതായിട്ടൊരു കാര്യം പറയുക, ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശിയാകത്തില്ല. അവന് പരിഹസിക്കാൻ കഴിയോ? പക്ഷേ അവകാശം ആത്മപ്രകാരം ജനിച്ചവനാ. ഓ, അവകാശം പരിഹാസിക്കല്ല, അവകാശം പരിഹാസം കേൾക്കുന്ന നിനക്ക. അവകാശം പരിഹസിക്കുന്നവനല്ല, അവകാശം വിമർശിക്കുന്നവനല്ല, അവകാശം ട്രോളുന്നവനല്ല, അവകാശം കളിയാക്കുന്നവനല്ല. നിത്യതയുടെ തുറമുഖം തുറക്കുമ്പോൾ, വാഗ്ദത്ത കിരീടങ്ങൾ നൽകുമ്പോൾ, തേജസ്സിന്റെ വാടാത്ത കിരീടം ചൂടുമ്പോൾ അത് നീ ആയിരിക്കും. ദാസിയുടെ മകൻ പരിഹാസി, അവൻ അവകാശം പ്രാപിക്കത്തില്ല. അവകാശം പ്രാപിക്കുന്നത് അഭിഷേകമുള്ള, ആത്മപ്രകാരം ജനിച്ച, പരിശുദ്ധാത്മാവിൻ്റെ എംബോഡിമെൻ്റുകളിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവനായിരിക്കും. ഹോളി സ്പിരിറ്റ്. നീ പറയരുത്, മറുപടി പറയരുത്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സദൃശ്യം 20:22, ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്. ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്. ഞാൻ ചെയ്യുമെന്ന് നീ പറയരുത്. ഞാൻ തിരിച്ചു പണി കൊടുക്കുമെന്ന് നീ പറയരുത്. എനിക്ക് അവസരം കിട്ടുമ്പോൾ ഞാൻ തിരിച്ചു കുത്തുമെന്ന് നീ പറയരുത്. പകരം നീ യഹോവയ്ക്കായി കാത്തിരിക്കുക, അവൻ നിന്നെ രക്ഷിക്കും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, പരിഹാസങ്ങൾക്ക് മറുപടി പറയരുത്. പരിഹാസങ്ങളിൽ പ്രതികരിക്കരുത്. പരിഹാസങ്ങളിൽ പ്രതികാരം വരികയും അരുതരുത്. അവൻ്റെ അറിവുകേട്, അവൻ്റെ അജ്ഞത, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ ഗതികേട് കൊണ്ട് ആരുടെയോ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ചെയ്യുന്നത്, ലെറ്റ് ഹിം ഡു ആൻഡ് ലെറ്റ് ഹിം എൻജോയ് ദാറ്റ്. നീ അതിന് പ്രതികരിക്കരുത്, നീ അതിനോട് പ്രതികാരവും വെക്കരുത്. ഇന്ന് പകൽക്കാലം ശുശ്രൂഷാ മണ്ഡലത്തിലോ, വ്യക്തി ജീവിതത്തിലോ, കുടുംബജീവിതത്തിലോ, സമൂഹത്തിലോ നീ പരിഹസിക്കപ്പെടുമ്പോൾ, നീ ആക്ഷേപിക്കപ്പെടുമ്പോൾ, നീ നിന്ദിക്കപ്പെടുമ്പോൾ, ഒരുപക്ഷെ നിനക്ക് സൗന്ദര്യമില്ലെന്നായിരിക്കുക, ഒരുപക്ഷെ നിനക്ക് എഡ്യൂക്കേഷൻ ഇല്ലെന്നായിരിക്കുക, ഒരുപക്ഷെ നിനക്ക് പ്രാപ്തിയില്ലെന്നായിരിക്കുക, ഒരുപക്ഷെ നിനക്ക് ബന്ധങ്ങളില്ലെന്നായിരിക്കുക, ഒരുപക്ഷെ നീ കാശെല്ലാം കൊണ്ട് തൊലച്ചെന്നായിരിക്കുക, ഒരുപക്ഷെ നിന്നെ പഠിക്കാൻ വിട്ടിട്ട് നീ നന്നായില്ലെന്നായിരിക്കുക, ഒരുപക്ഷെ നിന്റെ ശുശ്രൂഷ ശരിയല്ലെന്നായിരിക്കുക, ഈ എവിടെയോ ഈ എങ്ങനെയോ നിന്നെ പരിഹസിക്കട്ടെ, നീ അതിന് മറുപടി പറയരുത്. നിന്നെ ഉപദ്രവിക്കട്ടെ, നീ അതിന് പ്രതികരിക്കരുത്. യഹോവയ്ക്കായി കാത്തിരിക്കുക, അവങ്കൽ നിന്നൊരു രക്ഷയുടെ ശുഭദിനം നിനക്ക് വേണ്ടി വരുന്നുണ്ട്. സ്തോത്രം. പരിഹാസിക്ക് പരിഹസിക്കാൻ കഴിയും, പക്ഷേ അവന് വാഗ്ദത്തങ്ങളെ അവകാശമാക്കാൻ കഴിയത്തില്ല. ആമേൻ. ഞാൻ 4 ഭാഗങ്ങളെ പറഞ്ഞു, 5-ാമത്തെ ഭാഗത്തിലേക്ക് വരാം. നിങ്ങൾ പറയരുത്, നിങ്ങൾ പറയരുത്, അങ്ങനെ പറയല്ല കേട്ടോ. എങ്ങനെ പറയരുത്? യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ഞാൻ ആവർത്തിക്കട്ടെ, പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. നമ്മളൊരിക്കലും പറയരുത്, ജീവിതത്തിലെ പരീക്ഷകൾ കടന്നു വരുമ്പോൾ എൻ്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിങ്ങ് കയ്യിൽ തരുന്നതാ. യാക്കോബ് പറയുകയാണ്, പരീക്ഷിക്കപ്പെടുമ്പോൾ ആരും ദൈവമായി എന്നെ പരീക്ഷിക്കുന്നതെന്ന് പറയരുത്. ദൈവം എന്നെ പരീക്ഷിക്കുന്നുവെന്ന് പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു.
താൻ ആരെയും പരീക്ഷിക്കുന്നതും ഇല്ല. താൻ ആരെയും പരീക്ഷിക്കുന്നില്ല. ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. ആരാണ് പരീക്ഷകൻ? ഞാൻ രണ്ട് വാക്യങ്ങൾ കാണിക്കാം. സുവിശേഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ മത്തായി സുവിശേഷം 4:3 അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. ആരാ ഇവിടെ പരീക്ഷകൻ? സാത്താൻ. 40 ദിവസം ഉപവസിച്ച യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് സാത്താൻ കടന്നു വന്നു. സാത്താന് മത്തായി സുവിശേഷകൻ ഒരു മറുപേര് നൽകുകയാണ്, പരീക്ഷകൻ. പരീക്ഷകൻ ആരാ? സാത്താൻ. വീണ്ടും അപ്പോസ്തലീക ലേഖനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ തെസലോനിക്കർക്ക് എഴുതിയ 1:3 തെസലോനിക്കർക്ക് എഴുതിയ 1:5 അവിടെ പറയുകയാണ്, പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ? ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയിപ്പോയോ എന്ന് ഭയപ്പെട്ടു. പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചു. ഇവിടെ ആരാ? ദൈവമാണോ? അല്ല, പരീക്ഷകൻ പിശാചാണ്. സ്മുർണയിലെ സഭയോട് പറയുകയാണ്, നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട, സാത്താൻ നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ പോകുന്നു. ജീവിതത്തിലെ പ്രതികൂലങ്ങൾ വരുമ്പോൾ ഇത് എൻ്റെ ഇത് ദൈവ തന്നതാണെന്ന് പറയരുത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ യോബിൻ്റെ ജീവിതത്തെ ഇന്ന് നമ്മുടെ മരണവീടുകളിലൊക്കെ ഭയങ്കരമായിട്ട് ആവർത്തിക്കും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഞാനിന്ന് നിങ്ങളോട് നിങ്ങളുടെ ചങ്കിന് നേരെ ഒരു ചോദ്യം അറിയുകയാണ്. ഇയ്യോബിൻ്റെ വീട്ടിൽ നിന്ന് ദൈവം എടുത്ത ഒരു മൊട്ടുസൂചിയുടെ കണക്ക് നിങ്ങൾക്ക് തരാമോ? ഇയ്യോബിൻ്റെ വീട്ടിൽ നിന്ന് ദൈവം ഒരു മൊട്ടുസൂചി പോലും എടുത്തിട്ടില്ല. ആരാ മൊത്തം കൊണ്ടുപോയത്? മുഴുവനും പരീക്ഷകനായിരുന്നു. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവം ഒരിക്കലും ഒരു മനുഷ്യനെ ദോഷങ്ങളാൽ പരീക്ഷിക്കത്തില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ ഇത് ദൈവം നൽകിയ കഷ്ടതകളാണെന്ന് അവൻ പറഞ്ഞാൽ അവൻ ആ കഷ്ടതകളുമായിട്ട് എന്തു ചെയ്യും? സമരസപ്പെട്ടു പോകും. അവനതുമായിട്ട് അഡ്ജസ്റ്റ് ആകും. നമുക്കതിനെ റെസിസ്റ്റ് ചെയ്യാൻ തോന്നത്തില്ല. നമുക്കതിനോട് എതിർത്ത് നിൽപ്പാൻ തോന്നത്തില്ല. പിശാചിനോട് നമ്മൾ എതിർത്ത് നിൽക്കണം. പരീക്ഷകളെ കഷ്ടതകളെ കടന്നു വരുമ്പോൾ ദുർദിവസങ്ങൾ വരുമ്പോൾ ദൈവം തന്നതാ, എല്ലാ കഷ്ടകാലങ്ങളും ദൈവം തന്നതാ, എല്ലാ ദുഃഖകാലങ്ങളും ദൈവം തന്നതാ. നീ അങ്ങനെ പറയരുത്. ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാൻ. എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിലെ കഷ്ടത വരുമ്പോൾ ഇത് ദൈവം അനുവദിച്ച കഷ്ടതയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ യു വിൽ ലൂസ് ദ ആംബിയർ ടു റെസിസ്റ്റ് ഹിം. പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മനോഭാവം നഷ്ടപ്പെടും. പിശാചിൻ്റെ ഭയങ്കര ഒരു ഡിസപ്ഷനാണ്. പിശാജ് കഷ്ടത കൊണ്ടുവന്നിട്ട് നമ്മുടെ അടുക്കൽ പറയും, ദൈവം നൽകിയ കഷ്ടതയാണ്. പിശാജ് ദൈവം നന്മ കൊടുക്കുന്ന ഒരു മനുഷ്യനെ നോക്കി പിശാജ് പറയും, അതൊക്കെ ഞാൻ കൊടുത്തതാ. ഇന്ന് ദൈവമക്കളുടെ ഇടയിലുമുണ്ട്, ആരെങ്കിലും നന്മ പ്രാപിച്ച ഉടനെ പറയും, അതൊക്കെ പിശാജ് കൊടുത്തതാ. ആരെങ്കിലും തിന്മ പ്രാപിച്ച ഉടനെ പറയും, ദൈവം കൊടുത്തതാ. ഇതാരാണ് ഈ ഡിസപ്ഷൻ? ആരാണ് ഈ വഞ്ചന മനസ്സിനകത്ത് കൊണ്ടിടുന്നത്? ക്രൈസ്തവ പ്രഭാഷണങ്ങളിൽ പോലും ഇത് കയറി വരികയാ. കഷ്ടതയെല്ലാം ദൈവത്തിൻ്റെ ദാനവും സുഖങ്ങളെല്ലാം പിശാജിൻ്റെ ദാനവും. സൈത്തനിക് ഡിസപ്ഷൻ. യാക്കോബ് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ ദൈവം തന്നെയാണെന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കരുത്. അതിനകത്ത് നീ ഒതുങ്ങിപ്പോകും. അത് ജനറേഷനായിട്ട് ആ കഷ്ടതകളിലേക്ക് പോകും. എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ കുട്ടിക്കാലം തുടങ്ങി ഈ ഉപദേശത്തിൻ്റെയൊക്കെ ആഴത്തിൽ വളർന്നു വന്നവനാണ് ഞാൻ. പക്ഷെ ദൈവം എനിക്ക് വെളിപ്പാടിൻ്റെ കണ്ണുകൾ തുറന്നപ്പോൾ തിരിച്ചറിഞ്ഞു ഞാൻ, നോ, ദൈവം പരീക്ഷകൾ നൽകുന്നതല്ല. എത്രയോ രാത്രികാലങ്ങളിൽ എന്നെ തകർത്തിടാൻ താതനിഷ്ടമെങ്കിൽ തൻഹിതമെന്നിലങ്ങ് നിറവേറട്ടെ എന്ന് പാടി തീർത്തിട്ടുണ്ട് ഞാൻ. പക്ഷേ പിന്നീട് ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ തകർത്ത് കളയുന്നവനല്ല, ഞാൻ കുശവനെ പോലെ നിന്നെ പണിയുന്നവനാണ്. ഞാനൊരു തച്ചനാണ്, വെട്ടിക്കളയുന്നവനല്ല. വെട്ടപ്പെട്ടതിൽ നിന്ന് പണിതെടുക്കുന്ന തച്ച കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. നിന്നെ തകർക്കാൻ എനിക്കിഷ്ടമില്ല. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ ഞാൻ നിന്നെ കണ്ടത് നിന്നെ തകർത്ത് കളയാനല്ല, നിന്നെ പണിതെടുത്ത് പൊന്നാക്കി എൻ്റെ കരങ്ങളിൽ നല്ല മിനുങ്ങിയ അമ്പായി ഒരു ആയുധമായി മാറ്റുവാനാണ്. കുഞ്ഞുനാള് തുടങ്ങി യൗവനം വരെ ഞാൻ കേട്ടതും പഠിച്ചതും അറിഞ്ഞതും മുഴുവനും കഷ്ടത ദൈവത്തിൻ്റെ ദാനമാണെന്നായിരുന്നു. എന്നാൽ ദൈവം എൻ്റെ വെളിപ്പാടിൻ്റെ ദർശനം തുറന്നപ്പോഴാണ് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. കഷ്ടതകളിൽ ഇതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണെന്ന് പറഞ്ഞാൽ അതുമായിട്ട് ഞാനും നിങ്ങളും സമരസപ്പെട്ടു പോകും.
പക്ഷേ അതുകൊണ്ടാണ് പറയുന്നത് ദുർദിവസത്തിൽ നീ എതിർത്തു നിൽക്കണം. ദുർദിവസമെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കരുത്. കഷ്ടകാലങ്ങളെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കരുത്. പകരം ദുർദിവസത്തിൽ എതിർത്തു നിൽക്കണം. യു ഷുഡ് ഫൈൻഡ് ദ ഫോഴ്സ് ബിഹൈൻഡ് യുവർ ടെംപ്റ്റേഷൻസ്. യു ഷുഡ് ഫൈൻഡ് ദ ഡിമോണിക് പവർ ബിഹൈൻഡ് യുവർ സഫറിങ്സ്. എല്ലാ കഷ്ടതകളും ദൈവികമല്ല, എല്ലാ പ്രതികൂലങ്ങളും ദൈവികമല്ല, എല്ലാ പരിശോധനകളും ദൈവികമല്ല, എല്ലാ വെല്ലുവിളികളും ദൈവികമല്ല. ചില നിന്റെ പരീക്ഷകളുടെ പിമ്പിൽ ചില ഡിമോണിക് അറ്റാക്കുകൾ കടന്നു വരുമ്പോൾ, നിന്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ ചില ഡിമോണിക് പർപ്പസുകൾ പൊങ്ങി വരുമ്പോൾ, യു ഷുഡ് ബ്രേക്ക് ഇറ്റ്. ആത്മതലത്തിൽ കയറി അതിനെ വെട്ടണം. ആത്മതലത്തിൽ കയറി അതിനെ വെട്ടണം. നിന്റെ ശുശ്രൂഷയെ ബന്ധിക്കുമ്പോ അത് ദൈവ പദ്ധതിയാണെന്ന് നീ പറയരുത്. നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസം ബന്ധിക്കുമ്പോൾ അത് ദൈവ പദ്ധതിയാണെന്ന് നീ പറയരുത്. നിന്റെ വീടിന്റെ അവസ്ഥ താഴുമ്പോ ഇത് ദൈവം തന്നെയാണെന്ന് നീ പറയരുത്. നിന്റെ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ ഇത് ദൈവം അനുവദിച്ചതാണെന്ന് നീ പറയരുത്. റെസിസ്റ്റ്, റെസിസ്റ്റ്. നിന്റെ മൈൻഡ് സെറ്റ് മാറട്ടെ. നീ അങ്ങനെ പറയരുത്, ഇത് ദൈവം തന്നതാണെന്ന്. ഇതിനകത്തിരിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, പ്രതിസന്ധി വരുമ്പോ മക്കളുടെ അടുക്കൽ ദൈവം തന്നതാ മക്കളെന്ന് പറഞ്ഞ് ഒതുങ്ങാൻ പഠിപ്പിക്കരുത്. പകരം പിശാചിന്റെ പണിയാ മക്കളെ, എഴുന്നേറ്റ് പോരടിക്ക എന്ന് പറഞ്ഞ് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥിച്ച് പോരടിക്കാൻ പഠിക്കുക. പ്രതിസന്ധി വരുമ്പോ എന്റെ തലയിൽ എഴുത്താണെന്ന് പറഞ്ഞ് വിടരുത്. സങ്കടം വരുമ്പോ എന്റെ കഷ്ടകാലമാണെന്ന് പറയരുത്. പ്രതികൂലങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് കൈമലർത്തരുത്. പകരം പിടിച്ചു കയറവിടെ നിന്ന് ദുർദിവസത്തിൽ എതിർത്തു നിൽക്ക. ദുർദിവസത്തിൽ പ്രതികൂലങ്ങളിൽ നീ അതുമായി സമരസപ്പെട്ടു പോകരുത്, നീ അതുമായി ഒതുങ്ങി പോകരുത്. പകരം കൂട് പൊളിച്ചു പുറത്തു വാ. എന്റെ സഹോദരങ്ങളെ, പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ എൻ്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാൽ എൻ്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നുവെന്ന് പറഞ്ഞില്ല. പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ നാല് തലയറുക്കുമെന്ന് പറഞ്ഞപ്പോൾ സഭ ഒരുമിച്ച് ആമേൻ, നിത്യതയുടെ തുറമുഖത്ത് കാണാമെന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തില്ല. അപ്പോസ്തലന്മാരെ പൊതു തടവിലാക്കിയപ്പോൾ യേശു ക്രൂശിൽ മരിച്ചില്ലേ, എല്ലാവരും മരിക്കട്ടെന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തില്ല. സഭ പിടിച്ചു, സഭ തിരിച്ചു പിടിച്ചു. യാക്കോബ് പോയില്ലേ, പത്രോസും പോകുന്നത് ദൈവ ഇഷ്ടമായിരിക്കുമെന്ന് പറഞ്ഞ് സഭ വിട്ടുകൊടുത്തില്ല. സഭ പറഞ്ഞു, യാക്കോബിനെ കൊല്ലുമ്പോൾ നമ്മൾ മുട്ടിൽപ്പായി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അത് നടക്കത്തില്ലായിരുന്നു. പക്ഷേ യാക്കോബ് പോയി. പക്ഷെ പത്രോസിനെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല, പത്രോസിനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. നാളെ പത്രോസിനെ കൊല്ലാൻ നമ്മൾ സമ്മതിക്കത്തില്ല. ഈ കഷ്ടത ദൈവം തരുന്നതല്ല. ഹെരോദാവും പൊന്തിയാസ് പീലാത്തോസും കൈസറും യഹൂദന്മാരും ജാതികളും ഒരുമിച്ച് ചേരുമ്പോൾ ഇതൊക്കെ ദൈവ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. റെസിസ്റ്റ് ദ ഡിമോണിക് അതോറിറ്റീസ്, റെസിസ്റ്റ് ദ ഡിമോണിക് പ്രിൻസിപ്പാലിറ്റീസ്, റെസിസ്റ്റ് ദ ഡിമോണിക് അതോറിറ്റീസ്. പൊട്ടിച്ചെടുക്കണം, നമുക്ക് പൊട്ടിച്ചെടുക്കണം. ഇന്ന് പകൽ എൻ്റെ ദൈവ പൈതലേ, തലമുറ തലമുറയായി കുടുംബത്തിന് നേരെ ഉയരുന്ന കഷ്ടതയുടെ കൊടുവാളിനെ തട്ടിയകറ്റു. നീ അങ്ങനെ പറയരുത്, നീ അങ്ങനെ പറയരുത്. എൻ്റെ പ്രസംഗം തീർന്നിട്ടില്ല, പക്ഷെ ഞാൻ ഇവിടെ വെച്ചിതിനെ ശുശ്രൂഷയിലേക്ക് കയറുകയാ. ഓ, ഞാൻ എഴുതിക്കൊണ്ടുവന്നത് ഇനിയും പോയിന്റുകളുണ്ട്, പക്ഷെ എനിക്കതിലേക്ക് കയറണ്ട. ഇവിടെ നിന്ന് ഞാൻ റെസിസ്റ്റ് ചെയ്യാൻ പോവുക. ഇന്ന് പകൽ എത്ര പേർ പറയോ, നിന്റെ കഷ്ടത ദൈവികമാണെന്ന് പറഞ്ഞ് നീ വിട്ടുകൊടുക്കരുത്. യെസ്, നിന്റെ തേജസ്സിന്റെ ഘനത്തിന് വേണ്ടി ദൈവം നിന്റെ കഷ്ടതകളെ ട്രാൻസ്ഫോം ചെയ്യുമെന്നുള്ളത് സത്യമാ. ആമേൻ. നിന്റെ പ്രതികൂലങ്ങളെ ദൈവം തേജസ്സിനായി മാറ്റുമെന്നുള്ളത് കാര്യം സത്യമാ. പക്ഷേ ഒരു 100 വർഷത്തെ കഷ്ടത വേണ്ട ദൈവത്തിന് നിന്നെ തേജസ്കരിക്കാൻ. ആമേൻ. നോട്ടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ
തേജസിന്റെ നിത്യഘനത്തിന് ഹേതുവാകുന്നു. നിന്നെയും എന്നെയും തേജസ്കരിക്കാൻ ദൈവത്തിന് ലഘുവായ കഷ്ടം മതി. നിന്റെ ചങ്കുപടയ്ക്കുന്ന വേദന, നിന്റെ ചങ്കുപടയ്ക്കുന്ന കഷ്ടം ദൈവത്തിന് വേണ്ട. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം, അത്യന്തം അനവധിയായ തേജസിന്റെ നിത്യഘനം ലഭിപ്പാൻ ഹേതുവാക്കുക എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ നൊടി നേരത്തേക്കുള്ള കഷ്ടത മതി ദൈവത്തിന്. കണ്ടോ, ശൂന്യതയിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉളവാക്കിയ ദൈവത്തിന് നിന്റെ കഷ്ടത തുലാസിൽ വെച്ച് തൂക്കി നോക്കിയിട്ടല്ല നിനക്ക് തേജസ് തരാൻ ആവശ്യം. നൊടി നേരത്തേക്കുള്ള ഏ കണ്ണിമയ്ക്കുന്നിടയിലുള്ള ലഘുവായ കഷ്ടം കൊണ്ട് അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യമായ ഘനം നിനക്ക് തരുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് പകൽ ദൈവ പൈതലെ നിന്റെ കുടുംബത്തിലെ ദാരിദ്ര്യത്തിന് പോരാട്ടത്തിനും പിമ്പിലുള്ള പൈശാചിക തേർവാഴ്ചയ്ക്ക് എതിരെ നീ എഴുന്നേറ്റ് നിൽക്ക. നിന്റെ കുടുംബത്തിൽ കയറി വരുന്ന രോഗം, നിന്റെ കുടുംബത്തിൽ കയറി വരുന്ന പോരാട്ടം, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ ഉയരുന്ന വെല്ലുവിളി, നിന്റെ തലമുറയ്ക്കെതിരെ ഉയരുന്ന പോരാട്ടം ഇന്ന് പകൽ ബ്രേക്ക് ആകട്ടെ.